സംയോജിത കൃഷിയിടങ്ങളിലേക്കുള്ള ഒരു മികച്ച വിളയാണ് ചോളം. ചോളത്തിൻ്റെ ധാന്യമണികൾ മനുഷ്യർക്കും അതുപോലെ വളർത്തുമൃഗങ്ങൾക്കും ആഹാരമാക്കാം. ഇതിൻ്റെ ഇലകളും ഇളം തണ്ടുകളും മികച്ച കാലിത്തീറ്റയാണ്. എന്ന് മാത്രമല്ല, വിളവെടുത്തതിന് ശേഷമുള്ള സസ്യഭാഗങ്ങൾ മണ്ണിലേക്ക് ഒഴിഞ്ഞു ചേർത്ത് മണ്ണിൻ്റെ ജൈവാംശവും ഒപ്പം ആരോഗ്യവും വർദ്ധിപ്പിക്കാം. ഇത്തരത്തിൽ ബഹുവിധ ഗുണങ്ങളാണ് ഈ വിളയ്ക്ക്. ചോളത്തിൻ്റെ മൂപ്പത്താത്ത കായ്കൾ അഥവാ ബേബി കോൺ, സലാഡ്, സൂപ്പ് എന്നീ വിഭവങ്ങൾ ഒരുക്കാൻ ഏറെ മികച്ചതാണ്. വിപണിയിൽ ഇതിന് കിലോയ്ക്ക് 60 രൂപയിലധികം വില ലഭ്യമാകുന്നുണ്ട്. മൂപ്പത്തിയ കായ്കൾ വേവിച്ചും ചുട്ടെടുത്തുമെല്ലാം ആഹാരമാക്കാം. ഉണക്കിയ ചോളമണികൾ പൊടിച്ചെടുത്ത് പുട്ട്, ഉപ്പുമാവ്, ചപ്പാത്തി എന്നിങ്ങനെ പല വിഭവങ്ങൾ ഒരുക്കാം. ചോളം പൊടിച്ചത് കോഴിക്കും താറാവിനുമുള്ള ആഹാരമാക്കിയാൽ തീറ്റയ്ക്കുള്ള ചിലവ് ഗണ്യമായി കുറയ്ക്കാനാകും. കൃഷിയിടങ്ങളിൽ ഇടവിളയായി മാത്രമല്ല മുറ്റത്തും വട്ടുപ്പാവിലുമൊക്കെ ചോളം കൃഷി ചെയ്യാവുന്നതാണ്. നല്ല സൂര്യപ്രകാശം ലഭ്യമാകുന്ന ഇടങ്ങളിൽ മണ്ണിലും ഗ്രോബാഗുകളിലുമെല്ലാം ഈ വിള നട്ടു വളർത്താം. കരമന സംയോജിത കൃഷി സമ്പ്രദായ ഗവേഷണ കേന്ദ്രത്തിലെ നെല്ലധിഷ്ഠിത സംയോജിത കൃഷി മാതൃകയിൽ നെൽവയലിൻ്റെ വരമ്പുകളിൽ ചോളം നട്ടുവളർത്തിയിരിക്കുന്നു. ഇത് പാരിസ്ഥിതിക എഞ്ചിനീയറിംഗ് അഥവാ ഇക്കോളജിക്കൽ എഞ്ചിനീയറിംഗ് പ്രവർത്തനങ്ങൾക്കുള്ള മികച്ച ഉദാഹരണമാണ്. നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളിൽ നിന്നും പ്രധാന വിളയായ നെല്ലിനെ ഒരു പരിധി വരെ സംരക്ഷിക്കാൻ ഇത്തരത്തിൽ സാധിക്കുന്നുണ്ട്. ഇവിടെ ഒരു കെണിവിളയുടെ പ്രയോജനമാണ് ചോളം നൽകുന്നത്. നെല്ലധിഷ്ഠിത സംയോജിത കൃഷി മാതൃകയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള താറാവിന് ഇത് ആഹാരമാക്കുകയും ചെയ്യാം. കാര്യക്ഷമമായ വിഭവ വിനിയോഗമാണ് ഇപ്രകാരം സാധ്യമാകുന്നത്. ഈ മാതൃകയിൽ നടത്തിയ പരീക്ഷണങ്ങളിൽ 2 നെൽവിളകൾക്ക് ശേഷം വയലിൽ വേനൽക്കാലത്ത് ചോളം കൃഷി ചെയ്യുകയും വിളയവശിഷ്ടങ്ങൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുകയും ചെയ്യുന്നത് വഴി മണ്ണിൻ്റെ ഗുണഗണങ്ങൾ ഏറെ മെച്ചപ്പെടുമെന്ന് തെളിഞ്ഞിട്ടുണ്ട്. മണ്ണില്ലാ കൃഷിയിലൂടെ ധാന്യങ്ങൾ മുളപ്പിച്ച് കന്നുകാലികൾക്കുള്ള തീറ്റയാക്കുന്ന നൂതന സാങ്കേതിക വിദ്യയാണ് ഹൈഡ്രോപോണിക്സ്. ഇങ്ങനെ തീറ്റയാക്കാൻ കഴിയുന്ന ധാന്യങ്ങളിൽ ചോളം ഏറെ മികച്ചു നിൽക്കുന്നു എന്നത് കരമന കൃഷി കേന്ദ്രത്തിൽ നടത്തിയ പഠനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടുത്തെ സംയോജിത പുരയിട കൃഷി മാതൃകയിലാണ് ഇത്തരത്തിൽ ഹൈഡ്രോപോണിക്സ് യൂണിറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോളത്തിൻ്റെ ഇലകളും തണ്ടുകളും ഏറെ രുചികരമാണെന്ന് മാത്രമല്ല മാംസ്യം, ഭക്ഷ്യനാരുകൾ എന്നിവയാൽ സമൃദ്ധവുമാണ്. അതിനാൽ കാലികളുടെ പോഷണത്തിൽ ഇത് ഏറെ ഗുണം ചെയ്യും. കാലിത്തീറ്റയ്ക്കായി മാത്രം ഉപയുക്തമാക്കാവുന്ന തീറ്റച്ചോളം അഥവാ ഫോഡർ മെയ്സ് ഇനങ്ങളും കർഷകർക്ക് ഏറെ ഗുണം ചെയ്യും. പുരയിടങ്ങളിൽ തനിവിളയായും ഇടവിളയായും കൃഷി ചെയ്യുന്നതിന് പുറമേ കൊയ്ത്തൊഴിഞ്ഞ നെൽപ്പാടങ്ങളിൽ വേനൽ വിളയായും ഇത് കൃഷി ചെയ്യാം. 10 സെൻറ്റ് കൃഷിയിടത്തിൽ ആഫ്രിക്കൻ ടോൾ പോലെയുള്ള മികച്ച ഇനങ്ങൾ കൃഷി ചെയ്താൽ 1500 കിലോ വരെ വിളവ് പ്രതീക്ഷിക്കാം. ഇത് 2 മുതൽ 2.5 മാസത്തിനുള്ളിൽ വിളവെടുക്കാനുമാകും. പച്ചപ്പുല്ലിൻ്റെ ലഭ്യത കുറയുന്ന സമയങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്ന സൈലേജ് ഒരുക്കുവാനും തീറ്റച്ചോളം ഏറെ മികച്ചതാണ്. ചോള വിഭവങ്ങൾക്ക് പ്രിയമേറുന്നതിനാൽ ഈ വിളയ്ക്ക് അടുത്ത കാലത്തായി കേരളത്തിൽ ഏറെ പ്രചാരം കൈവന്നിട്ടുണ്ട്. മനുഷ്യർക്കും അതുപോലെ മൃഗങ്ങൾക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ഈ വിള ഇനി നമ്മുടെ സംയോജിത കൃഷിത്തോട്ടങ്ങളിലും ഇടം പിടിക്കട്ടെ.